നമസ്കാരം. 2023 ഏപ്രിൽ മാസത്തിന് ശേഷമുള്ള ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ വളരെ അധികം നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വർഷകാലം വളരെ നല്ല ഒരു സമയമായിരിക്കും. കാരണം മകൻ രാശിയിൽ ഉണ്ടായിരുന്ന ശനി കുംഭം രാശിയിലേക്ക് 2023 ജനുവരി മാസത്തിൽ മാറുകയും അതേപോലെ തന്നെ മീനം രാശിയിൽ ഉണ്ടായിരുന്ന വ്യാഴം മേടം രാശിയിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ള ഒരു സമയമാണിപ്പോൾ. അപ്പൊ അത് കാരണങ്ങൾ കൊണ്ട് തന്നെ ഏഴ് ശനി കണ്ടശനി പോലെ ഉണ്ടാകുന്ന ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിൽ നിന്ന് മാറിയിട്ട് കുറച്ച് നക്ഷത്രക്കാർക്ക് വളരെ ശോഭനകരമായിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സമയമാണ് ഇനി വരാൻ പോകുന്ന ഒരു വർഷം എന്ന് നമുക്ക് തീർത്തു പറയാം. ആ അതിൽ പെടുന്ന കുറച്ച് നക്ഷത്രങ്ങൾ, ഒരു 9 നക്ഷത്രങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഉറപ്പായും വളരെ ശുഭകരമായിട്ടുള്ള സമയമാണ് ഇനി വരാൻ പോകുന്നത്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഈ വളരെ സ്ലോവിൽ വളരെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യാഴത്തിന്റെയും അതേപോലെ തന്നെ ശനിയുടെയും ഒരു ചലനമാണ് നമുക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്നത്. ഞാൻ വളരെ വലിച്ചു നീട്ടാൽ തന്നെ ഈ നക്ഷത്രങ്ങളെ കുറിച്ച്, ഈ നക്ഷത്രങ്ങൾ ഏതെങ്കിലൊക്കെയാണ് എന്ന് പറയാം. പ്രധാനമായിട്ടുള്ള ഈ നക്ഷത്രങ്ങളിൽ ഒന്ന് മൂലം നക്ഷത്രവും പൂരാണ നക്ഷത്രവുമാണ്. മൂലം നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കറിയാം ധനു രാശിയിൽ ധനുക്കൂറായിട്ട് നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. അപ്പോൾ ധനു രാശിയിൽ എന്ന് പറയുമ്പോൾ ധനുവിൻ്റെ മൂന്നാമത്തെ രാശിയിലാണ് ഇപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നിൽ ശനി സഞ്ചരിക്കുന്ന കാലം മുടിചൂടി വഴുമ്പോൾ, അതായത് രാജയോഗത്തോടു കൂടിയിട്ടുള്ള കാര്യങ്ങൾ, ലക്ഷം ഭാഗ്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് മൂലം പൂരാണ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷകാലം എന്ന് തീർത്തു പറയാം. അതേപോലെ തന്നെ ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യത്തെ പാദത്തിലുള്ളവർക്കും ഈ സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അവർ അഞ്ചിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പൊ അഭീഷ്ടങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ, മക്കളെ കുറിച്ചുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ഈ തിരുവാതിര നക്ഷത്രം മിഥുനം രാശിയിലാണ് നിൽക്കുന്നത്. മിഥുനം രാശിയുടെ 11 വ്യാഴവും 9 ശനിയും സഞ്ചരിക്കുകയാണ്. ഭാഗ്യത്തിന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും 11 നിൽക്കുന്ന വ്യാഴം ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും പുണർവ് നക്ഷത്രക്കാർക്കും. ഈ രണ്ട് നക്ഷത്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ് എന്ന് തീർത്തു പറയാം. കാരണം പുണർവ് നക്ഷത്രത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങളും വരുന്നത് ഈ മറ്റേ മിഥുനം രാശിയിലാണ്. അപ്പോൾ ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അടുത്ത ഒരു വർഷക്കാലം. കൂടാതെ അശ്വതി ഭരണി, അശ്വതിയും ഭരണിയും ഈ രണ്ട് നക്ഷത്രക്കാരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജന്മത്തിൽ വ്യാഴവും 11 ശനിയും സഞ്ചരിക്കുന്ന കാലമാണ്. 11 ശനി സഞ്ചരിക്കുന്ന കാലം എന്ന് പറഞ്ഞത് ഇതേപോലെ തന്നെ അവരുടെ കണ്ടകശനി തൊഴിൽപരമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ തൊഴിലൊരു മാറ്റം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സമയമാണ്. കുറച്ച് ഉയർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മേടക്കൂറിലുള്ള അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദവും വരുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് ഇനി വരാൻ പോകുന്ന ഒരു വർഷം. കൂടാതെ ഉള്ളത് ചോതി വിശാഖം ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രത്തിന്റെ അവസാനത്തെ രണ്ട് പാദം, അതേപോലെ തന്നെ ചോതിയും വിശാഖവും, വിശാഖത്തിന്റെ ആദ്യത്തെ 3 ഭാഗവും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 7 വ്യാഴം, അതേപോലെ തന്നെ 6 ഭാവത്തിൽ ശനി. രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാവുക, അതേപോലെ തന്നെ വിവാഹം കഴിയാതെ നിൽക്കുന്ന ആളുകളുടെ വിവാഹം നടക്കുന്ന കാലം, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണ് അടുത്തൊരു വർഷക്കാലം. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ കാര്യം, ഇനി മറ്റുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. ഈ ഒരു നക്ഷത്രക്കാർക്ക് എന്തായാലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഒരു വർഷകാലം എന്ന് പറയാം. ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജാതകത്തിൽ പലതരത്തിലുള്ള യോഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കേസരി യോഗം ഉണ്ടാവാം, നീചഭംഗ രാജയോഗങ്ങൾ ഉണ്ടാവാം, അതേപോലെ തന്നെ മഹാഭാഗ്യയോഗങ്ങൾ ഉണ്ടാകാം, അങ്ങനെ പല വിധത്തിലുള്ള പലതരത്തിലുള്ള പഞ്ചമഹായോഗങ്ങൾ ഉണ്ടാവാം. ഈ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പലതും നമ്മൾക്ക് അനുഭവയോഗ്യമായിട്ടില്ല. ഈ യോഗങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ട് എന്നറിയുന്നത് പലപ്പോഴും നമ്മൾ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുക. അല്ലാതെ ജീവിതത്തിൽ ഇതൊന്നും അനുഭവിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് പല ആളുകളും പറയാറുണ്ട്. അപ്പം നമുക്ക് ഈ ജീവിതത്തിൽ ഇത്രയും യോഗങ്ങളുണ്ടായിട്ടും അത് എന്തുകൊണ്ടാണ് അനുഭവയോഗ്യമല്ലാതെ വരുന്നത്? പലപ്പോഴും പല യോഗങ്ങളും നമ്മൾ പുസ്തകങ്ങളിൽ കാണുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ
ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. പല കണ്ടീഷനുകളും ആ കണ്ടീഷനുകൾ ഉണ്ടെങ്കിൽ പോലും അത് പല രീതിയിലായിരിക്കും ഈ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ഉണ്ടാവും. അപ്പൊ എല്ലാ യോഗങ്ങളെയും കൃത്യമായിട്ട് നമുക്ക് അനുഭവയോഗ്യമാകണം എന്നില്ല. അത് എവിടെ നിൽക്കുന്നു, ഇപ്പോ കേസരി യോഗം പോലെയുള്ള യോഗങ്ങളാണ് വെച്ചാൽ ഇത് 12 ഭാവത്തിലും സംഭവിക്കാം, അല്ലെങ്കിൽ 12 6 കൂടിയിട്ട് സംഭവിക്കാം. അപ്പൊ അതേപോലെ തന്നെ ലഗ്നത്തിലും 7 ഭാവത്തിലും കൂടി സംഭവിക്കാം, അല്ലെങ്കിൽ 2 ഭാവത്തിൽ 2 ഗ്രഹങ്ങളും കൂടി നിന്നൊരു വ്യാഴവും ചന്ദ്രനും കൂടി 2 ഭാവത്തിൽ നിന്നുകൊണ്ടും ഈ യോഗമൊക്കെ സംഭവിക്കാം. അപ്പൊ ഈ ഓരോ തരത്തിലും വരുന്ന യോഗങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു യോഗം തന്നെ പല കണ്ടീഷനുകളിൽ നമുക്ക് സംഭവിക്കാം. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മളെ ജാതകത്തിൽ അത് നടക്കുന്നത്, അല്ലെങ്കിൽ അത് നടക്കുന്ന സമയത്തെയൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഒരു ഇത്രയും അധികം യോഗങ്ങളും ഈ നക്ഷത്രങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ എല്ലാവർക്കും എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്, അല്ലെങ്കിൽ എല്ലാവർക്കും എന്താണ് ആ യോഗങ്ങൾ ഉണ്ടായിട്ടും ഒരേപോലെ വരാത്തത് എന്നൊക്കെ ചോദിച്ചാൽ, അത് അവർക്ക് ഏത് ദശാകാലങ്ങളിലാണ് വരേണ്ടത്, അവർക്ക് അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ദശാകാലം ഏതാണ്, അവരുടെ ആ നക്ഷത്രത്തിന്റെ ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി എന്താണ്, ഇതൊക്കെയാണ് ആ ഒരു യോഗം അവർക്ക് അനുഭവിക്കണോ എന്നുള്ള കാര്യത്തെ കൂടി തീർച്ചപ്പെടുന്നത്. അപ്പൊ നമുക്കിപ്പോ അത് എങ്ങനെയാണ് എന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറിച്ച് പറയാം. ഇപ്പൊ ഒരാളുടെ ജാതകത്തിൽ 5 ഭാവത്തിൽ ശനിയും വ്യാഴവും ചേർന്ന് നിൽക്കുന്ന ഒരു യോഗമുണ്ട്. ശനി നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്, കന്നി ലഗ്നമാണ്. ശനി നീചസ്ഥനായിട്ടും വ്യാഴം നീചസ്ഥനായിട്ടും ശനി സ്വക്ഷേത്ര ബലവാനുമായിട്ട് 5 ഭാവത്തിൽ നിൽക്കുന്നു. അയാൾക്ക് മഞ്ഞപ്പിത്തം വരുന്നതിനുള്ള യോഗമുണ്ട്. 5 ഭാവത്തിലെ ശനിയും വ്യാഴവും ചേർന്നിട്ടുള്ള യോഗം ജോണ്ടിസിന്റെ ലക്ഷണമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇത് കണ്ടാൽ എല്ലാ സമയത്തും അയാൾക്ക് ജോണ്ടിസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാനും പറ്റില്ല. അപ്പൊ അതെങ്ങനെ, അയാളുടെ ദശ അപഹാരകാലങ്ങളിൽ വ്യാഴത്തിന്റെയോ ശനിയുടെയോ സ്വാധീനം വരുന്ന സമയം, അതുപോലെ തന്നെ ഇയാളുടെ ജാതകത്തിൽ ലഗ്നത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം, ലഗ്നത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം, 6 വ്യാഴം സഞ്ചരിക്കുന്ന സമയം, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലായിരിക്കാം ഈ ഒരു യോഗം അയാളുടെ ജീവിതത്തിൽ ട്രിഗർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു യോഗമുണ്ട് അത് അനുഭവത്തിൽ വരുന്നത് ഇത്തരം സാഹചര്യങ്ങളിലായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നോക്കിയിട്ടാണ് ഒരു ജാതകത്തിന്റെ ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു ഫലസൂചന നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ എന്തുണ്ട് ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങളൊക്കെ, അശ്വതി, ഭരണി, തിരുവാതിര, പുണർദം, ജ്യോതി, വിശാഖം, ചിത്തിര, മൂലം, പൂരാണം എന്നിങ്ങനെ 9 നക്ഷത്രങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ നക്ഷത്രങ്ങളിൽ ഈ 9 നക്ഷത്രങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വ്യാഴവും അതേപോലെ തന്നെ ശനിയും വളരെ നല്ല പൊസിഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഇവരുടെ ജീവിതത്തിലെ നല്ല യോഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രിഗർ ചെയ്യപ്പെടാൻ പറ്റുന്ന കാലങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് കണ്ട് ഇനി കുറച്ച് നക്ഷത്രങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള ഒരു സമയമാണ്, ചില നക്ഷത്രങ്ങൾക്ക് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള സമയമാണ്. അപ്പൊ ഈ ആ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നില്ല. എന്തായാലും ഈ നക്ഷത്രങ്ങൾക്ക് എന്തായാലും അടുത്തൊരു വർഷം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും. എന്തായാലും നിങ്ങൾക്കെല്ലാം വളരെ നല്ല ഒരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.